ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കനോ ക്രിയേഷൻ. എല്ലാവർക്കും കനോ ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കരുതുന്നത്, ഞാൻ ഇപ്പോൾ കരുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ചലഞ്ച് വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിൻ കെയർ ചലഞ്ച് അങ്ങനെയും ചെയ്യാം, ഹെയർ കെയർ ചലഞ്ച് അങ്ങനെയും ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു ചലഞ്ച് വീഡിയോ ചെയ്യണമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഇന്ന് ഹെയർ കെയർ ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ട് മുന്നേ ആയിട്ട് ഇപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഇപ്പം ഇന്നിപ്പോൾ കാണുന്നവർ ഇന്ന് ഇപ്പോൾ കൂടെ വന്ന് നമുക്ക് എന്താ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് അത് ഫോളോ ചെയ്ത് ഒരു 1 week ഓഫ് ഹെയർ കെയർ ചലഞ്ച് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുതലേ നമ്മൾ ഡേ 1 എന്ന രീതിയിൽ ഇന്ന് മുതൽ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് തൊട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇന്ന് ഇതിപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ മോർണിംഗിലായിരിക്കും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നൊരു ഈവനിങ് തൊട്ട് ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ഇത് മോർണിംഗിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോകാന്നുള്ളതാണ്. അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ കാണാത്തവർ ആയിട്ടുള്ളവര് നെക്സ്റ്റ് ഡേ തൊട്ട് ഈ ഡേ ഫസ്റ്റ് എന്ന രീതിയിൽ എന്താ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നാൽ മതി. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 month ഹെയർ കെയർ ചലഞ്ച് ഒന്നുമല്ല, ഭയങ്കര ലോങ് അല്ല. നമ്മൾ ഒരാഴ്ച മുടിക്ക് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മുടെ മുടിയെ ഹെൽത്തി ആക്കാം, സ്ട്രോങ് ആക്കാം, അതുപോലെ തന്നെ മുടി എങ്ങനെ ഗ്രോ ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു കുട്ടി ചലഞ്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 1 week ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഇത് നമ്മൾ പിന്നെ ഒരു 1 month തന്നെ ഫോളോ ചെയ്യണം. ഒരു 1 month കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരാഴ്ച നമ്മുടെ ഹെയറിന് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഡേ 1 ആണ്, അതായത് ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പൊ സൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. അപ്പൊ നെക്സ്റ്റ് സൺഡേ വരെ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ തരം പാക്കുകൾ, എന്തൊക്കെ തരം കാര്യങ്ങളാ ഓരോ ദിവസവും നമ്മൾ ഹെയറിന് കൊടുക്കുന്നതെന്നുള്ളതായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇന്ന് ഡേ ഫസ്റ്റിൽ നമുക്ക് ഹെയറിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ചലഞ്ചിൽ ഞാൻ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇന്ന് ഡേ ഫസ്റ്റ് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഹെയറിനെ ഒന്ന് നീറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതുവരെ ഒരു ചലഞ്ചും ഒന്നും എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഹെയറിനകത്ത് ചിലപ്പം ഡാൻഡ്രഫ് ഉണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആയിരിക്കും അല്ലേ. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആയിട്ടിരിക്കുന്ന ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ അതിനെ ഒന്ന് ക്ലീൻ ആക്കുക, നീറ്റ് ആക്കുക, അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ഫസ്റ്റിൽ ചെയ്യേണ്ടത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് തരം ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഹെയറിന് പറ്റണ, നമ്മുടെ സ്കാൽപ്പിന് പറ്റണ ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ഓയിലാണ് ഹെയർ ഗ്രോത്തിന് ബെസ്റ്റ് ആയിട്ടുള്ളത്, അപ്പം അതിനൊക്കെ ഉള്ള ഒരു വീഡിയോ, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓയിലിന്റെ വീഡിയോ, ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണേച്ച നിങ്ങൾക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളത് അത് നന്നായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്ലൈ ചെയ്യുന്നതിനേക്കാട്ട് മുന്നേ ജസ്റ്റ് ഓയിൽ ഒന്ന് ഹോട്ട് ചെയ്തതിന് ശേഷം, അതായത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ നന്നായിട്ട് എണ്ണ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓയിൽ വാരി പൊത്തുന്നതിൽ കാര്യമില്ല, ആവശ്യത്തിനുള്ള ഓയിൽ നമ്മുടെ റൂട്ട്, അതായത് നമ്മുടെ ഹെയറിന്റെ റൂട്ടിലും അതുപോലെ തന്നെ ടിപ്പിലും കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രിസ്നെസ് മാറാനായിട്ട് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പം ഓയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് ഡേ ഫസ്റ്റിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ, കുറഞ്ഞതാണ് കേട്ടോ, അരമണിക്കൂർ നമ്മൾ ഓയിൽ അങ്ങനെ തന്നെ ഹെയറിൽ വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഹെയറിലേക്ക് ഏതെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ള പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതുവരെ പാക്കൊന്നും യൂസ് ചെയ്യാത്തവർ പെട്ടെന്ന് കുറെ തിക്കായിട്ടുള്ള പാക്ക് വാരി ഹെയറിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഹെയർ എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഹെയറിന് ഉണ്ടാവുന്ന
എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും അതൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഈ പറയണൊക്കെ തന്നെ നമ്മുടെ ഹെയറിന് ബെനിഫിറ്റ് ആയിട്ടുള്ള അതിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന പാക്കുകളാണ് എങ്കിൽ പോലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾ ചെറിയ ഏതെങ്കിലും പാക്ക് യൂസ് ചെയ്താൽ മതി. പാക്സുകൾ ഏതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഡേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നല്ല ഹെവി ആയിട്ടുള്ള പാക്കും പറയാം, അല്ലാതെ കുറച്ച് ലൂസ് ആയിട്ടുള്ള പാക്കും പറയാം. കാര്യം ഹെവി ആയിട്ടുള്ള പാക്കും നമ്മൾ ഇതിനു മുന്നേ പാക്ക് ഒക്കെ ഇട്ട് ശീലമുള്ളവരാണെങ്കിൽ അത് തന്നെ ഇട്ടോളൂ, ഹെവി പാക്ക് തന്നെ ഇട്ടോളൂ. അതല്ല പാക്കൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല, ഫസ്റ്റായിട്ട് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കായിരിക്കും. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ പറയുന്ന പാക്ക് എന്താ ഹെവി ആയിട്ടുള്ള പാക്കാണ് കേട്ടോ. അപ്പോൾ ഹെവി ആയിട്ടുള്ള പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. അതാണ് നമ്മൾ ഇന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഹെവി പാക്കിൽ തന്നെ നമ്മളിപ്പോൾ 4-5 പ്രോഡക്റ്റ് 4-5 ഇൻഗ്രീഡിയൻസ് അതായത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തിട്ട് ലൂസ് ആയിട്ടുള്ള പാക്ക് പ്രിപ്പയർ ചെയ്തും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മൊത്തത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താൽ ഒരുപാട് റിസൾട്ട് കിട്ടും. അതല്ല ഹെവി പാക്കൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് പാക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് 2-3 പ്രോഡക്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള നല്ല ലൈറ്റ് ആയിട്ടുള്ള പാക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിൽ തന്നെ ചെയ്യേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ എടുത്ത് വെക്കുക, അത് പിറ്റേ ദിവസം അതിനകത്തോട്ട് നമുക്ക് ഉലുവയും പയറും കൂടെ ഇട്ട് വെച്ചിരിക്കാം. ഇങ്ങനെ നമുക്ക് ഒരു 6 മണിക്കൂർ ഉലുവയും പയറും കഞ്ഞിവെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം എടുത്തിട്ട് ഹെയറിൽ തേക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ അരച്ച് ഹെയറിൽ തേക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഡബിൾ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഹെയറിലേക്ക് കിട്ടുന്നത്, അതായത് റൂട്ടിലേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് 2 സ്പൂൺ ഈ സ്പൂൺ അളവിന് 2 സ്പൂൺ ഉലുവയും 2 സ്പൂൺ ചെറുപയറും ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഉലുവയും പയറും ഇടുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 2 ഇതള് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയും ഹെയർ ഗ്രോത്തിന് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ്, പണ്ട് മുതലേ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 മുട്ടയാണ്. മുട്ട നമുക്ക് കോഴിമുട്ട തന്നെ വേണം കേട്ടോ, അത് യോക്കും വൈറ്റും നമുക്ക് വേണ്ടുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 ഉള്ളി, അതായത് 3 ചെറിയ ഉള്ളി, 3 അല്ലി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സൾഫർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രത്തോളം പ്രോട്ടീൻ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ ഡബിൾ ഹെയർ ഗ്രോത്ത് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ നമ്മൾ ഈ ഉലുവയും പയറും കഞ്ഞിവെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ്. പിന്നീട് നമ്മൾ അതിനകത്തോട്ട് മുട്ടയും ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൊടി പൊടി പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മളൊരു വൈറ്റ് കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഹെയറിലേക്ക് ആ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ നാട് നന്നായിട്ട് ഓയില് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുകയാണ് അല്ലേ. ഒരുപാട് എണ്ണ തേച്ചോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഓയില് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാര്യം എൻ്റെത് കുറച്ച് ലോങ് ഹെയർ ആയതുകൊണ്ട് ഒരുവിധം ഡ്രൈ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊന്ന് മാറാനായിട്ട് നമ്മുടെ റൂട്ടിൽ മാത്രമല്ല താഴത്തേക്കും ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നന്നായിട്ട് ആ ഒരു പാക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ പാക്ക് ഉണ്ടല്ലോ കുറച്ച് ലൂസാക്കി. കുറച്ച് ലൂസാക്കാനുള്ള കാരണം ഒരുപാടങ്ങ് തിക്കായി പോയായിരുന്നു നമ്മൾ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക്. അപ്പം ഞാൻ കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് തന്നെ കുറച്ച് ലൂസാക്കി. ലൂസാക്കിയപ്പം കുറച്ചധികം ലൂസായിപ്പോയി. അപ്പം നിങ്ങൾ ഇത്രത്തോളം ലൂസാക്കണ്ട കേട്ടോ. ഇത്രയും ലൂസ് കൺസിസ്റ്റൻസിയിൽ തേച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട്, ഉള്ളിയും മുട്ടയും ഒക്കെ ഉണ്ട്. അപ്പം ഡബിൾ പ്രോട്ടീൻ മാസ്കാണ്. പക്ഷേ നമ്മൾ അടിച്ചു നിന്നപ്പം കണ്ടില്ല, ഭയങ്കര തിക്കായിട്ടാണ് കിട്ടിയത്. പിന്നെ അത് അരിച്ചെടുത്തപ്പോഴും കുറച്ച് ലൂസായായിരുന്നു, പക്ഷെ ഇരുന്ന് തിക്കായി. കാര്യം ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇരുന്ന് തിക്കായി. പക്ഷെ കഞ്ഞിവെള്ളം എനിക്കറിയായിരുന്നു, ഇതിന് മുന്നേ ഞാൻ ഇത് ചെയ്തിട്ടുള്ള പാക്കാണ്. കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചിരുന്നു തിക്കാവുകയാണെങ്കിൽ ചേർത്തിട്ട് ലൂസാക്കാനായിട്ട്. അപ്പം നിങ്ങളും ചിലപ്പോൾ ചെയ്ത് വരുമ്പോൾ പാക്ക് തിക്കായി പോവുകയാണെങ്കിൽ കഞ്ഞിവെള്ളം വെച്ചിട്ട് ലൂസാക്കാം. പക്ഷെ ഇത്രത്തോളം ലൂസാക്കരുത് കേട്ടോ, ഇത് ഭയങ്കരമായിട്ട് ലൂസായിപ്പോയി.
എന്നാൽ നമ്മൾ കുറച്ച് ഹെവി തിക്ക് പാക്ക് അല്ലേ, അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ഇത്രയും ലൂസ് ആക്കണ്ട കേട്ടോ. അപ്പൊ ലൂസ് ആക്കാണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ തേച്ചോളൂ, പക്ഷെ അരിച്ചിട്ട് തേക്കണം കേട്ടോ. നമ്മൾ ചെയ്ത പോലെ തന്നെ അരിക്കണം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അരിച്ചിട്ടേ തേക്കാവൂ. കാര്യം ഈ ഉലുവയുടെയും ചെറുപയറിന്റെയും ഒക്കെ പൊടി ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ കയറിയിരിക്കും. എത്ര ഷാംപൂ കണ്ടീഷനിങ് ചെയ്ത് എന്ന് പറഞ്ഞാലും അതിരിക്കും. അതിരിക്കുമ്പോ ഇരുന്നിട്ട് പിന്നെ അത് താരനൊക്കെ ആയിട്ട് മാറും, അല്ലെങ്കിൽ തന്നെ അത് പൊടി പോലെ അവിടെ ഇരിക്കും. നമ്മള് ഹെയർ വാഷ് ചെയ്ത് ഒക്കെ ചെയ്തുമ്പോ കുറച്ചൊക്കെ പോവും, എന്നാലും മുഴുവനായിട്ട് ചിലപ്പോൾ പോയിന്ന് വരില്ല. അപ്പൊ അതങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടാവുമല്ലോ, അതാണ് അരിച്ചിട്ട് തേക്കാൻ പറയുന്നത്. ഞാൻ ആദ്യമൊക്കെ അരിക്കാതായിരുന്നു തേക്കുന്നത്, പിന്നെ നമുക്ക് തന്നെ മനസ്സിലായി, ചെയ്ത് ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവുമല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും തേച്ച് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തേക്കാം, തേച്ച് തുടങ്ങാം. അപ്പം ലൂസ് ആയതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ മുടിയിരിക്കും. ഇങ്ങനെ തേച്ചത് കൊണ്ട് ഗുണമില്ല എന്നല്ല, ഗുണം എല്ലാം ഇതിനകത്ത് ഉണ്ടല്ലോ. പക്ഷെ കുറച്ചും കൂടെ നന്നാവുക, തിക്കില് കുറച്ചും കൂടെ തിക്കായിട്ട്, ഒരുപാട് തിക്ക് ആവാത്തതാണ് നല്ലത്. വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് തേക്കാണ്. അപ്പം എല്ലായിടും ആയിക്കോളും, സ്കാൽപ്പിലും എല്ലാം ആയിക്കോളും. പിന്നെ നിങ്ങൾ വീട്ടിന്റെ പുറത്തെങ്ങണം പോയിരുന്നു തേക്കുന്നതായിരിക്കും നല്ലത്. അകത്തിരുന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ നിലത്തെല്ലാം ആവും, പിന്നെ അത് വൃത്തിയാ. ഇപ്പൊ കണ്ടില്ല ഇങ്ങനെ എല്ലാടും നമ്മുടെ സ്കാൽപ്പിലാണ് കൂടുതലായിട്ടും ഈ ഒരു മാസ്കിന്റെ എഫക്റ്റ് ഫുള്ള് കിട്ടേണ്ടത്. അപ്പൊ മുടി ഹെയർ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ നമ്മള് എന്താ പറയാ, റൂട്ടിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഏതെങ്കിലും നല്ല അതല്ലാത്ത ഡ്രസ് ഇട്ടിട്ടും ഒക്കെ പാക്ക് ഇടുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇത്രയും ലൂസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അവിടെ എല്ലാം ആയി. പക്ഷെ അപ്പൊ ഞാൻ താണ്ടെ പാക്ക് കംപ്ലീറ്റ് ആയിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിയത് കൊണ്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുകയാണ്. അപ്പൊ കുറച്ച് നേരം ഇരുന്നോട്ടെ, ഒരു 15 മിനിറ്റ് അല്ല, ഒരു 20 മിനിറ്റോളം പാക്ക് ഇരുന്നോട്ടെ. ഇരുന്നതിന് ശേഷം ഞാൻ ഹെയർ വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്നറിയാമോ? നിങ്ങൾ ഇതിപ്പം ഷാംപു വെച്ചിട്ട് വാഷ് ചെയ്യുക. ഒരു ഷാംപു തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. ഏതെങ്കിലും ഷാംപു തന്നെ ചൂസ് ചെയ്തോളൂ, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപു യൂസ് ചെയ്തോളൂ. പിന്നെ ഷാംപു ഇട്ടതിന് ശേഷം കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇതൊക്കെ എന്ന് പറഞ്ഞാലേ വീക്ക്ലി വൺസ് എന്ന രീതിയിൽ മാത്രം മതി കേട്ടോ, ഡെയിലി ബേസിസിൽ വേണ്ട. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചലഞ്ചിന്റെ കൂടെ. അപ്പം അതിനുശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഹെയർ ഡ്രൈ ആയിട്ട് കെട്ടിവെക്കുക എന്നുള്ളതാണ്. ഡ്രൈ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് എയർ ഡ്രൈ ചെയ്യാന്ന് ഉള്ളത് തന്നെയാണ്, ഹീറ്റ് യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പൊ എയർ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മുടി കെട്ടിവെക്കുക. കെട്ടിവെക്കുമ്പോൾ ലൂസ് ആയിട്ടുള്ള ഏതെങ്കിലും ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്താൽ മതി. എന്ന് പറയുമ്പം ലൂസ് ആയിട്ടുള്ളതെന്ന് പറയുമ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നിടുക, മെടഞ്ഞിട്ട് കിടക്കുക എന്നുള്ളതാണ് ലൂസായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബൺ കെട്ടാം, ലൂസായിട്ട് തന്നെ ബൺ കെട്ടിവെക്കുക. ഇതിലേതെങ്കിലും ചൂസ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ, അതായത് ഡേ 2 എന്താണെന്നുള്ളത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ഇത്ര തന്നെയുള്ളൂ, ഇന്നലെ കാര്യങ്ങളൊന്നുമില്ല. 20 മിനിറ്റ്സ് വെക്കുന്നു, വാഷ് ചെയ്യുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഷാംപൂ കണ്ടീഷനും ചെയ്ത് കെട്ടിവെക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണിക്കണില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നവരെ കണ്ടല്ലോ. അപ്പൊ ഇത്ര തന്നെയുള്ളൂ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡേ 1 ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇവിടെ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് എരപ്പ് കേൾക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡേ 1 ചെയ്ത് ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഡേ 1 ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മുടെ സ്കാൽപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പം മറ്റൊരു പാക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു കുറച്ച് പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനിൽ എത്തും. അപ്പം നെക്സ്റ്റ് ഡേ 2 എന്താണെന്നുള്ളത് നാളെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഇന്ന് ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ രാവിലെ തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈവനിങ്ങില് നിങ്ങൾക്കിത് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ചെയ്യുന്നവർ ഇപ്പൊ തന്നെ ചെയ്തോളൂ. ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ എന്താ പറയുക, ഹെയർ കെയർ ചലഞ്ചിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കണ്ടിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നെക്സ്റ്റ് ഡേ അതായത് ഡേ 2 നാളെ നമുക്ക് കാണാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ ബൈ.